ബത്തേരി താളൂർ അന്തർ സംസ്ഥാന പാത നവീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോളിയാടിയിൽ ജനകീയ സമരസമിതി നടത്തുന്ന നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക്. ഇന്നലെ ആരംഭിച്ച സമരത്തിനെ വിവിധ സംഘടനകളും സാമുദായിക നേതാക്കളും ഐക്യദാർഢ്യവുമായി എത്തി. ഇന്നത്തെ പ്രതിഷേധ പരിപാടികളുടെ തുടക്കം താളൂർ നീലഗിരി കോളേജ് മാനേജിംഗ് ഡയറക്ടർ റാഷിദ് ഗസാലിയുടെ പ്രഭാഷണത്തോടെയായിരുന്നു. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കോളിയാടിയിൽ ആരംഭിച്ച സമരം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ പേർ സമരത്തോട് ചേരുകയാണ്. ഒരു നാടിൻ്റെ നീർന്ന പ്രശ്നമായ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന ഒരേ ഒരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ സമരത്തിന് ഐക്യദാർഢ്യവുമായി ഫാദർ മോൻസി ജോസഫ് മണ്ണിത്തോട്ടം, കോളിയാടി മഹലിലെ അബ്ദുൽ ഖാദർ ഫൈസി, വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് താളൂർ നീലഗിരി കോളേജ് മാനേജിംഗ് ഡയറക്ടർ റാഷിദ് ഗസാലി സംസാരിച്ചു. ആശ്രയിക്കുന്ന ചിരപരിചിതമായ ഒരു വഴിയാണ് ഇത്. രണ്ടു വർഷക്കാലമായി മുടങ്ങിക്കിടക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ ഒരുപക്ഷെ വിവിധ ജില്ലകളിൽ നിന്നൊക്കെ, കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കോളേജിലേക്ക് വരാറുണ്ട്. രണ്ടു വർഷം മുമ്പ് അവർ അഡ്മിഷൻ എടുക്കാനൊക്കെ കോളേജിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്നര വർഷക്കാലത്തിനിടയിൽ, ഈ വർഷവും കഴിഞ്ഞ അക്കാഡമിക് ഇയറിലൊക്കെ അങ്ങനെ പലരും പല നാടുകളിൽ നിന്ന് വരുമ്പോൾ അവരെ കണ്ട യാത്രാ സൗകര്യങ്ങൾ വെച്ച് ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ ഇത്ര സാഹസപ്പെട്ട് കോളേജിൽ എത്തുന്ന സമയത്ത് പലരും കൗതുകത്തോടെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ റോഡ് നിർമ്മാണ പ്രവൃത്തി ഇത്ര ശോചനീയമായ ഒരു അവസ്ഥ? തികച്ചും പ്രയാസകരമാണ്. ബ്ലൂ ഹിൽ ക്ലബ്ബ് നീലഗിരി, മനുഷ്യാവകാശ സമിതി ബത്തേരി, അക്ഷയ സെന്റർ കോളിയാടി, ഹിദായത്തുൽ ഇസ്ലാം മദ്രസ കോളിയാടി, സൗഹൃദ കൂട്ടായ്മ കോളിയാടി തുടങ്ങി ഒട്ടേറെ സംഘടനകളും സ്ഥാപനങ്ങളുമാണ് ഇന്നലെ വൈകിട്ട് സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. പ്രദേശവാസികളായ സ്ത്രീകൾ പുലർച്ചെ 2 മണിവരെയാണ് നിരാഹാര പന്തലിൽ ഇരുന്നത്. സമരത്തിന്റെ രണ്ടാം ദിവസത്തിൽ നീലഗിരി കോളേജിൻ്റെ MD ഗസാലി സാറ് സംസാരിക്കുന്ന സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ വയനാട് ജില്ലയിലുള്ള സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിൻ്റെ 3-ാം ദിവസം രാത്രി വൈകുന്നേരം 6 മണി മുതൽ കലാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇന്ന് കലാകായികപരമായിട്ടുള്ള ആളുകൾ സംബന്ധിക്കേണ്ട 6 മണിക്ക് മത സാംസ്കാരിക രംഗത്തെ നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട്. അബ്ദുൽ ഖാദർ ഫൈസിയെ പോലുള്ള ഫാദർമാരുണ്ട്. ഈ പള്ളിയിലെ ഫാദർ കോളിയാടിയെ പ്രതിനിധിച്ചിട്ടുള്ള ആളുകൾ ഒക്കെ വരുന്നുണ്ട്. പിന്നെ പൊതുജനങ്ങളിടയിൽ നല്ല അഭിപ്രായമാണ്, നല്ല എല്ലാവരും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് വരുന്നുണ്ട്. ഇന്നലെ സമരപ്പന്തലിൽ രാത്രി 2 മണിവരെ സ്ത്രീകൾ ഇരുന്നിട്ടുണ്ട് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്. പകലിരിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞ് രാത്രി 2 മണിവരെ ഞങ്ങൾ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. സമരസമിതിയുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, ബത്തേരി.